നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏത് വൃത്തികെട്ട നീക്കവും നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാനത്തെ CPM നേതൃത്വം. സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാൻ ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുജനത്തെ ഇളക്കിവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വൈദ്യുതി ചാർജും വെള്ളക്കരവും അടയ്ക്കാത്തതിനാൽ വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ വാട്ടർ കണക്ഷനും വൈദ്യുതി കണക്ഷനും വിച്ഛേദിക്കുന്നുണ്ട്. വേനൽ കടുത്ത സാഹചര്യത്തിൽ ജനങ്ങളെ തീർത്തും ദുരിതത്തിലാക്കുന്ന നടപടി തടയാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. പകരം എല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് തടിയൂരാനാണ് ഇവരുടെ ശ്രമം. മന്ത്രിസഭാ യോഗം ചേർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം വരെ പ്രഖ്യാപിച്ച സർക്കാർ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ബാധിക്കുന്ന വിഷയത്തിൽ ഒന്നും ചെയ്യാതെ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാത്ത സാഹചര്യത്തിൽ വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ബിൽ തുക അടയ്ക്കുന്നതിന് സാവകാശം നൽകുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അതിനു പകരം കണക്ഷൻ വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബാംഗങ്ങളുമായി യാത്ര ചെയ്യുന്നവരെ പോലും തടഞ്ഞു നിർത്തി ചില പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറുന്ന വാർത്തകളും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പോലീസിൽ നിന്ന് ഭരണത്തിന്റെ അവസാന കാലയളവിലും ജനത്തിന് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പാലക്കാടും കുട്ടനാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നെല്ല് സംഭരണവും ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേനൽ മഴ പെയ്യുന്നതിനാൽ കർഷകർ കടുത്ത ആശങ്കയിലുമാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിനെ സംരക്ഷിച്ചും ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചും CPM രംഗത്തെത്തിയത്. പാർട്ടി അണികൾക്കുള്ള കൃത്യമായ സന്ദേശമാണ് CPM ഔദ്യോഗിക പേജിലെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർക്കാരിനെ മോശമാക്കാൻ ഉദ്യോഗസ്ഥർ ബോധപൂർവം ശ്രമിക്കുന്നതായാണ് CPM നിലപാട്. ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യണമെന്ന് പറയാതെ പറയുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. തെരഞ്ഞെടുപ്പ് കാലയളവിൽ മന്ത്രിമാരും സർക്കാരും വേറെയെന്നും സർക്കാർ ഉദ്യോഗസ്ഥരും ഭരണകൂടവും വേറെയാണെന്നും എന്ന നിലയിൽ പ്രചരണം നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ ജനത്തെ ഇളക്കിവിടാനുള്ള CPM നീക്കത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇത്തരത്തിൽ വോട്ടിന് വേണ്ടി എന്ത് വൃത്തികെട്ട നീക്കവും നടത്താൻ തയ്യാറായിരിക്കുകയാണ് കേരളത്തിലെ CPM നേതൃത്വം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.